മേപ്പാടി ചൂരൽമല പ്രദേശത്ത് റോഡിൽ താൽക്കാലിക മേൽപ്പാലം സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്നും ദൂരദർശൻ വാർത്താ വിഭാഗം മേധാവി അജയ് ജോയ് ചേരുകയാണ്. രാജേശ്വരി, ഞാൻ നിലവിൽ ഇപ്പോൾ ചൂരൽമല പരിസരത്താണ്. ഇവിടെ ഗവർണറിന്റെ സന്ദർശനം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം ജില്ലാ അധികൃതരുമായും ഒപ്പം ആർമിയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന മേജർ ജനറൽ മാത്യൂസ് ഒക്കെയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. ബേലി പാലത്തിന്റെ നിർമ്മാണത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അദ്ദേഹം തിരക്കുകയുണ്ടായി. അതിനുശേഷം അതിന് തൊട്ടു മുമ്പ് വരെ മഴ മാറി നിന്നിരുന്നെങ്കിൽ അതിനുശേഷം മഴ കുറച്ച് വഷളാവുന്ന സ്ഥിതിയുണ്ട്. പക്ഷെ മഴയെ വകവയ്ക്കാതെയായിരുന്നു ഗവർണർ ഇവിടെ വന്നതും കാര്യങ്ങൾ വിലയിരുത്തിയതും. പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ച് ഗവർണർ പറഞ്ഞത് ഇത് കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ പരീക്ഷണ ഘട്ടമാണ് എന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തോട് അദ്ദേഹം പൂർണ്ണമായും പിന്തുണ പ്രകടമാക്കി. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിലേക്കും ഇതിന്റെ സഹായത്തിലേക്കും എത്തിച്ചേരണം എന്ന് മുഖ്യമന്ത്രിയുമായി ഐക്യം പ്രകടിപ്പിച്ച ഗവർണർ ഇത് കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ പ്രശ്നമായി മാറുകയാണെന്നും പ്രധാനമന്ത്രി നേരിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ചുമതലയിൽ നേരിട്ട് തന്നെ രക്ഷാപ്രവർത്തനം സജീവമായി ഇടപെടുന്നുണ്ടെന്ന് കൃത്യമായി വ്യക്തമാക്കുകയുണ്ടായി. അതിന് തൊട്ട് മുമ്പ് ഗവർണർ എത്തുന്നതിന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രി വിളിച്ചുചേർത്ത ഉന്നതതല യോഗം നടക്കുകയുണ്ടായി. ഇവിടെ നിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് പോലീസ് മേധാവിയും ഒപ്പം ജില്ലാ കളക്ടറും പിന്നീട് സൈന്യത്തിന്റെ മുഴുവൻ ചുമതലയും ഇവിടെ നിർവഹിക്കുന്ന കേരള കർണാടക മേഖലയുടെ ചുമതലയുള്ള മേജർ ജനറൽ മാത്യൂസ് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ കാര്യങ്ങൾ ഇവിടുത്തെ പുരോഗതി വിലയിരുത്തി ഒപ്പം സംസ്ഥാന നേതൃതലത്തോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് നമ്മളോട് സംസാരിച്ച മേജർ ജനറൽ മാത്യൂസ് വ്യക്തമാക്കിയതും ബേലി പാലത്തിന്റെ നിർമ്മാണം നാളെ വൈകുന്നേരത്തോടുകൂടി പൂർത്തിയാകും എന്നാണ് പറഞ്ഞത്. ഇന്ന് അതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്നുള്ള ടീം മുഴുവൻ സാമഗ്രികളുമായി ഉടൻ തന്നെ എത്തും. പക്ഷേ വെല്ലുവിളികൾ നിറയെ ഉണ്ട് ഈ പരിസര പ്രദേശത്ത്. കടന്നു വരാനുള്ള മാർഗം വളരെ ചെറുതാണ്. അപ്പൊ നിരവധിയായ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കും ആർമി നിലവിൽ അവരുടെ മിഷൻ പൂർത്തിയാക്കുക. പക്ഷെ അവസാനത്തെ ആളെയും കണ്ടെത്തുക എന്ന് പറയുന്ന വലിയ മിഷൻ ഇനിയും അകലെയാണ് എന്ന് ദുഃഖപൂർവ്വം പറയേണ്ടി വരും. അതുപോലെ ചിതറിക്കിടക്കുകയാണ് ഈ പരിസര പ്രദേശങ്ങളും ഒപ്പം കല്ലുകളും മണ്ണും കൊണ്ട് മൂടിയ ഈ ഭൂമിയുടെ പ്രത്യേകതയും. എല്ലാവരും ഒരേ മനസ്സോടെ വയനാട് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ദൂരദർശൻ വാർത്താ വിഭാഗം മേധാവി അജയ് ജോയാണ് വിവരങ്ങൾ നൽകിയത്.